യുഡിഎഫ് ധർണയ്ക്ക് സമീപം പോലീസിന്റെ വാഹന പരിശോധന. ആറ്റിങ്ങലിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണാ പരിപാടിക്ക് സമീപമാണ് പോലീസിന്റെ വാഹന പരിശോധന നടന്നത്. ധർണയിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകരുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കുകയും അനാവശ്യമായി പിഴ ഈടാക്കുകയും ചെയ്തെന്നാരോപിച്ചാണ് പ്രദേശത്ത് വാക്കേറ്റമുണ്ടായത്. അടൂർ പ്രകാശ് എം പി അടക്കമുള്ള നേതാക്കൾ ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ പോലീസും വാഹനയാത്രികരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇത് കോൺഗ്രസ് പരിപാടിയെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും മുൻകൂർ അനുവാദം വാങ്ങി നടത്തിയ പരിപാടിയുടെ ജനപങ്കാളിത്തത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ പരിപാടിയിൽ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കെട്ടിയ പന്തലിന്റെ ആ ഭാഗത്ത് പോലീസിന്റെ ജീപ്പ് കൊണ്ടിടുകയും ഈ പരിപാടിക്ക് വരുന്ന ആൾക്കാരെയും മറ്റും അവിടെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും വാഹന പരിശോധനയുടെ പേരിൽ അവർക്ക് അനാവശ്യമായി പെറ്റിയടിച്ചു കൊടുക്കുകയും നടത്തുകയുണ്ടായി. അതുപോലെ ബഹുമാന്യനായ എം പി നമ്മുടെ ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വാഹന ഉടമകളും പോലീസും തമ്മിൽ കശപിശയുണ്ടാകുകയും ഈ പരിപാടിയെ മനഃപൂർവ്വമായി തടസ്സപ്പെടുത്തുവാനും ഈ പരിപാടിയുടെ ജനപങ്കാളിത്തത്തെ ഇല്ലാതാക്കി കാണിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് ആറ്റിങ്ങലിൽ നടന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു നയമാണ്. ഇവിടെ എല്ലാ പാർട്ടികൾക്കും പ്രതിഷേധിക്കുവാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർക്ക് വാഹന പരിശോധിക്കുന്നതിനുള്ള അധികാരത്തിൽ നമ്മൾ കൈകടത്തുന്നില്ല. പക്ഷേ കച്ചേരി ജംഗ്ഷൻ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനും ഈ പരിപാടി തടസ്സപ്പെടുത്തുവാനും ആറ്റിങ്ങൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ശക്തമായി അറിയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നും അലങ്കോലപ്പെടുത്താമെന്നുമാണ് സംസ്ഥാന ഗവൺമെൻറ് കരുതിയിരിക്കുന്നതെങ്കിൽ അത് തെറ്റായൊരു പ്രവണതയാണ്. സിവിൽ സ്റ്റേഷന് മുന്നിൽ എത്രയോ സമരങ്ങൾ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും മറ്റ് ഇതര സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും പോലീസ് കാണിക്കാത്ത ഒരു അപമര്യാദയായ പെരുമാറ്റമാണ് ഇന്ന് ഈ സമരത്തെ അലങ്കോലപ്പെടുത്തുവാൻ പോലീസ് കാണിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ കച്ചേരി നട പോലുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലെ പോലീസിന്റെ വാഹന പരിശോധനയിൽ സാധാരണക്കാരെ പോലെ പ്രദേശത്തെ വ്യാപാരികളും പൊറുതിമുട്ടിയിരിക്കുകയാണ്. വാഹന പരിശോധനയെ തുടർന്ന് ആളുകൾ കടയിലേക്ക് കയറുന്നില്ലെന്നും കച്ചവടം പാടെ കുറയാൻ ഇത് ഇടയാക്കിയെന്നും വ്യാപാരികൾ പറയുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധവുമൊക്കെയാണ് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകാൻ ഇടയാക്കിയത്. ആറ്റിങ്ങൽ ജംഗ്ഷനിൽ പെറ്റിയടിക്കുന്നതിന് നമ്മൾ എതിരല്ല. നമുക്ക് ഈ ഒരു കടയിലെന്ന് പറഞ്ഞ കാലത്ത് തുറന്നു വെച്ചിട്ട് നേരം വിളിക്കുമ്പോൾ നാല് പോലീസുകാർ വന്ന് നിന്ന് നാല് സൈഡിൽ നിന്ന് പെറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കച്ചവടം ഇവിടെ കിട്ടുന്നില്ല. ആദ്യം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലെ കച്ചവടക്കാർ മൊത്തം ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്ക് മുമ്പോട്ട് പോകാത്തൊരു കണ്ടീഷനാണ്. ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ചയായി. അത്രയും നാളും റോഡിൻ്റെ പണി കാരണം ഒരു മനുഷ്യനും റോഡിൽ വരാതായി. ആറ്റിങ്ങ ടൗൺ എന്ന് പറയുന്നത് പോയി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ചുമ്മാ നേരം വിളിക്കുമ്പോൾ വന്നിരുന്നിട്ട് വൈകിട്ട് ആളുകളിൽ നിന്ന് റോളും എടുത്ത് പലിശയ്ക്കും മേടിച്ചാണ് ശമ്പളം കൊടുക്കുന്നത്. ഇത്രയും നാളും നമ്മൾ പ്രതികരിച്ചില്ല. ഇതിപ്പോൾ ഡെയിലി നേരം വിളിക്കുമ്പോഴത്തേക്ക് ഏഴ് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് വരും, നാല് സൈഡിന് നിൽക്കും, നാല് സൈഡിൽ നിന്ന് വന്നൊരു ബൈക്കാർ പോലും ഇങ്ങോട്ട് വരാൻ വയ്യാത്ത കണ്ടിട്ടായി. നാല് സൈഡിനും പോലീസ് നിൽക്കണമാകുമ്പോൾ വന്ന് സാധനം മേടിക്കാൻ വന്നവർ അവർ ജീവനും കൊണ്ടുപോകും. പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മളിത് അടയ്ക്കണോ വേണ്ടേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാൽ നമ്മളത് ചെയ്യാം. മുനിസിപ്പാലിറ്റി പറഞ്ഞ വണ്ടി അവിടെ ഇട്, പാർക്കിംഗ് അവിടെ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇട്. ആറ്റിങ്ങൽ നമ്മൾ എവിടെയാണ് വണ്ടി ഇടുന്നത്? ഒരു സ്ഥലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ എവിടെയാണ് വണ്ടി വെച്ചേക്കുന്നത്? എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ ആരാ ഇറങ്ങുന്നത്? ഇങ്ങോട്ട് മനുഷ്യർ വരാതായി. മൂന്ന് ദിവസം മുമ്പ് കടയിൽ സാധനം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി ഉടനെ അവർ ബൈക്ക് എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറി കൊണ്ട് ഉടനെ പെറ്റിയടിച്ച്. ഞാൻ പറഞ്ഞു, സാർ നമ്മളെ കസ്റ്റമർ എൻ്റെ പറഞ്ഞൊരു വാക്ക് മുഖവരയ്ക്ക് എടുക്കാതെ നിർബന്ധിച്ച് പെറ്റിയടിച്ച് വിട്ട്. ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ നമ്മളെ കണ്ട കസ്റ്റമർ അതൊന്നും അറിയണ്ടെന്ന്.
ഇങ്ങനെ നമുക്ക് ജീവിക്കണ്ടേ ഇങ്ങനെ 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 പോലീസ് ഇറങ്ങി തുടങ്ങി. നേരം വെളുത്ത രാവിലെ 9 മണിക്ക് തുടങ്ങും ഉച്ച വരെ കടകളിൽ കസ്റ്റമർ കയറണ്ടേ. ഇതിനെതിരെ ശക്തമായ പ്രതികരിച്ചേ പറ്റൂ. HP News ആറ്റിങ്ങൽ.